വാർത്തകളിലേക്ക് വിശദമായി. കൊടകര കുഴൽപ്പണ കേസിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ബുധനാഴ്ച അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും. ബുധനാഴ്ച രാവിലെ 10:30 തൃശൂർ പോലീസ് ക്ലബിൽ ഹാജരാകുക. ഏത് കേസിലും എവിടെയും ഹാജരാകാനും മടിയില്ലെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. കൊടകരയിൽ കവർച്ച ചെയ്യപ്പെട്ട 3.5 കോടി രൂപ ബിജെപിക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചെലവഴിക്കാൻ എത്തിച്ചതാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന അധ്യക്ഷനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. ബുധനാഴ്ച തൃശൂർ പോലീസ് ക്ലബിൽ ഹാജരാകും. ഏത് കേസിലും എവിടെ ഹാജരാകാനും ഒരു മടിയുമില്ല. എന്നാൽ അന്വേഷണം തെറ്റായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ സഹകരിക്കില്ലെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി. ഏത് കേസിലും ഹാജരാകും. ഞങ്ങൾക്ക് മടിയിൽ കനമില്ലാത്തതുകൊണ്ട് എവിടെയും ഹാജരാവാൻ യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ നിയമവിരുദ്ധമായിട്ടാണ് കാര്യങ്ങളെ കൊണ്ടുപോകുന്നതെങ്കിൽ അതിനെ നിയമപരമായിട്ട് തന്നെ നേരിടും. കൊടകര കുഴൽപ്പണ കേസിലടക്കം നിയമത്തിന്റെ വഴിയിൽ മുന്നോട്ടു പോകുമെന്നും ബിജെപി നേതാക്കളെ ഒന്നും ചെയ്യാനാകില്ലെന്നും സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഈ മാസം 6 ഹാജരാകാനാണ് നോട്ടീസ് നൽകിയിരുന്നത്. എന്നാൽ 13 വരെ അസൗകര്യം അറിയിച്ചതിനെ തുടർന്ന് 14 ഹാജരാകാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. പണവുമായി വന്ന ധർമ്മരാജൻ കവർച്ചയ്ക്ക് മുമ്പും ശേഷവും കെ സുരേന്ദ്രനെ ബന്ധപ്പെട്ടതിന്റെ ഫോൺ രേഖകളും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. കർണാടകയിൽ നിന്ന് പണം വന്ന വിവരം സംസ്ഥാന അധ്യക്ഷനും സംഘടനാ സെക്രട്ടറിക്കും അറിയാമായിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. പണം ഹവാല പണമാണെന്നും പോലീസ് കണ്ടെത്തി. ന്യൂസ് 18 തൃശൂർ. പട്ടികജാതിക്കാർക്കുള്ള കേന്ദ്ര ഫണ്ട് സിപിഎം നേതാക്കൾ തട്ടിയെടുക്കുകയാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. നഗരസഭകൾ വഴിയും തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയും ഫണ്ട് സിപിഎം നേതാക്കളിലേക്ക് എത്തുന്നു. എസ്സി പ്രൊമോട്ടറെ സ്വാധീനിച്ച് ഡിവൈഎഫ്ഐ നേതാവ് സ്വന്തം കുടുംബത്തിന്റെയും ബന്ധുക്കളുടെയും അക്കൌണ്ടുകളിലേക്ക് മാറ്റി. എ കെ ബാലൻ അടക്കമുള്ള നേതാക്കൾക്ക് ഇതേക്കുറിച്ച് നേരത്തെ അറിയാമായിരുന്നുവെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയും പഠനമുറികൾ ഒരുക്കുന്നതിനു വേണ്ടിയും പട്ടികജാതി പെൺകുട്ടികളുടെ വിവാഹ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിനു വേണ്ടിയും ചെലവഴിക്കുന്ന തുകയുടെ വലിയൊരു ഭാഗം പട്ടികജാതിക്കാരല്ലാത്ത സിപിഎം നേതാക്കൾക്ക് ലഭിക്കുന്നു എന്നുള്ളത് കേരളത്തിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. നിരവധി സിപിഎം നേതാക്കളുടെ അക്കൗണ്ടിലേക്കും 2016 മുതൽ ഇങ്ങനെ പണം വന്നുകൊണ്ടിരിക്കുക. എസ് സി എസ് ടി ഫണ്ട് തട്ടിപ്പിൽ അന്വേഷണം നടക്കുകയാണെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. പല സ്ഥലത്തും വീഴ്ചകൾ കണ്ടെത്തി. പിന്നിൽ ഒരുപാട് റാക്കറ്റുകളുണ്ട്. ഫണ്ട് തിരിമറി നടത്തിയവർ ആരായാലും സംരക്ഷിക്കില്ല. ഓൺലൈൻ സംവിധാനം വന്നതോടെയാണ് തട്ടിപ്പ് കൂടിയതെന്നും മന്ത്രി പറഞ്ഞു. സുവി വിശ്വനാഥൻ വിവരങ്ങളുമായി ചേരും. ഏതായാലും തട്ടിപ്പ് നടന്നു എന്നത് മന്ത്രി തന്നെ അംഗീകരിക്കുകയാണ്. വ്യാപകമായി തട്ടിപ്പ് നടന്നിട്ടുണ്ട്. അതിൽ അന്വേഷണം നടക്കുകയാണ് എന്നാണ് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. പല സ്ഥലത്തും വീഴ്ചകൾ കണ്ടെത്തി. അത് ഓൺലൈനിലേക്ക് മാറ്റിയപ്പോൾ വന്ന സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയുള്ള തട്ടിപ്പാണ് എന്ന് മന്ത്രി വിശദീകരിക്കുന്നു. പിന്നിൽ ഒരുപാട് റാക്കറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നും പറയുന്നു. ആരായാലും ഈ തട്ടിപ്പിന് പിന്നിലുള്ളത് ആരായാലും സംരക്ഷിക്കില്ല എന്നും മന്ത്രി പറഞ്ഞു. പട്ടികജാതിക്കാർക്കുള്ള കേന്ദ്ര ഫണ്ട് സിപിഎം നേതാക്കൾ തട്ടിയെടുക്കുകയാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ആരോപിച്ചിട്ടുണ്ട്. പക്ഷേ തട്ടിപ്പിന് പിന്നിൽ റാക്കറ്റുകളാണെന്ന് മന്ത്രി പറയുമ്പോൾ ഇത് സിപിഎം നേതാക്കളാണ് എന്ന ആരോപണമാണ് ബിജെപി മുന്നോട്ട് വയ്ക്കുന്നത്. നഗരസഭകൾ വഴിയും തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയും ഫണ്ട് സിപിഎം നേതാക്കളിലേക്ക് എത്തുന്നു എന്നാണ് ബിജെപി ആരോപിക്കുന്നത്. എസ് സി പ്രൊമോട്ടറെ സ്വാധീനിച്ച ഡിവൈഎഫ്ഐ നേതാവ് സ്വന്തം കുടുംബത്തിന്റെയും ബന്ധുക്കളുടെയും അക്കൗണ്ടുകളിലേക്ക് തുക മാറ്റിയെന്നും ബിജെപി ആരോപണം ഉന്നയിക്കുന്നു. സുവി വിശ്വനാഥ് വിവരങ്ങളുമായി ചേരുകയാണ്. സുവി, വലിയൊരു വിവാദമായി ഇത് മാറാൻ പോവുകയാണോ? മന്ത്രി തന്നെ ഇപ്പോൾ തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്ന് അംഗീകരിച്ചിരിക്കുന്നു. അതിന് പിന്നിൽ റാക്കറ്റുകളാണെന്ന് പറയുന്നു. അതേസമയം ബിജെപി സിപിഎം നേതാക്കളാണ് അതിന് പിന്നിലെന്ന് വ്യക്തമായി ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നു. ഭട്ടികജാതി ഫണ്ട് തട്ടിപ്പ് കേസിൽ ഇപ്പോൾ മന്ത്രിയുടെ പ്രതികരണമാണ് വന്നിരിക്കുന്നത്. ഈ ഇത്തരത്തിലുള്ള ഫണ്ട് തട്ടിപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എത്ര ഉന്നതരായാലും അവർക്കെതിരെ നടപടി ഉണ്ടാകും എന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. ചില തട്ടിപ്പുകൾ തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് എത്ര വലിയ ഉന്നതരായാലും അവർക്കെതിരെ നടപടിയെടുക്കുമെന്നും മന്ത്രി കെ രാധാകൃഷ്ണൻ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത്, ഇതിന് പിന്നിൽ ചില റാക്കറ്റുകളുണ്ട്, പല സ്ഥലത്തും വീഴ്ചകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഫണ്ട് തിരിമറി നടത്താൻ ആരായാലും സമ്മതിക്കില്ല, ശക്തമായ നടപടി സ്വീകരിക്കും, വിശദമായ അന്വേഷണം നടക്കുകയാണ്. ഓൺലൈൻ സംവിധാനം വന്നതോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു ഫണ്ട് തട്ടിപ്പ് ഉണ്ടായത് എന്നും
അദ്ദേഹം പറയുകയുണ്ടായി. ഏതായാലും ബി ജെ പി വലിയ ആരോപണമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരുന്നത്. ആ ആരോപണത്തിനാണ് ഇപ്പോൾ മന്ത്രി കെ രാധാകൃഷ്ണൻ മറുപടി നൽകിയിരിക്കുന്നത്. വേണുക സുവി വിശ്വനാഥാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കിറ്റെക്സിന്റെ സ്ഥാപനങ്ങൾ കേരളത്തിൽ തുടരണമോ എന്ന് ആലോചിക്കുമെന്ന് എം ഡി സാബു എം ജേക്കബ്. തെലങ്കാനയിലെ നടപടികൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാകുമെന്നും നിക്ഷേപ ചർച്ചകൾക്ക് ശേഷം കൊച്ചിയിൽ മടങ്ങിയെത്തിയ സാബു എം ജേക്കബ് പറഞ്ഞു. അതേസമയം മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങളോട് മറുപടി പറയാൻ സാബു എം ജേക്കബ് തയ്യാറായില്ല. തെലങ്കാനയിൽ 1000 കോടി രൂപയുടെ നിക്ഷേപത്തിനാണ് കിറ്റെക്സ് ഗ്രൂപ്പ് തയ്യാറെടുക്കുന്നത്. ഒരു മാസത്തിനുള്ളിൽ പദ്ധതി തുടങ്ങാനാകുമെന്നാണ് പ്രതീക്ഷ. തെലങ്കാനയിൽ മികച്ച അവസരങ്ങളാണുള്ളത്. കേരളത്തിൽ ഒരു രൂപ പോലും മുടക്കാനുള്ള സാഹചര്യം ഇപ്പോഴില്ലെന്നും സാബു എം ജേക്കബ് പറഞ്ഞു. ആദ്യ ഫേസിൽ 1000 കോടി രൂപയുടെ നിക്ഷേപം ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിൽ അങ്ങനെയൊരു ഉറപ്പ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി ടെക്നിക്കലായിട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ ആ പ്രോസസ്സ് ഞങ്ങൾ തീർക്കും. തെലങ്കാനയിൽ നിക്ഷേപം നടത്തുന്നതിന് സാഹചര്യമൊരുക്കിയ പി വി ശ്രീജൻ ഉൾപ്പെടെ എറണാകുളത്തെ 5 MLAമാർക്കും ചാലക്കുടി MPക്കും നന്ദിയുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നെ ശാസിക്കാനും വഴക്ക് പറയാനും അർഹതയുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ വിമർശനങ്ങളോട് പ്രതികരിക്കാനില്ലെന്നും സാബു എം ജേക്കബ്. മുഖ്യമന്ത്രി എനിക്ക് എന്റെ മനസ്സിൽ അദ്ദേഹത്തെ പറ്റിയുള്ള ഒരു സ്ഥാനമുണ്ട്. അദ്ദേഹത്തിന് എന്നെ ശാസിക്കാനും വഴക്ക് പറയാനും ഒക്കെയുള്ള അധികാരമുണ്ട്. അദ്ദേഹം എന്ത് പറഞ്ഞാലും അതിനെപ്പറ്റി പ്രതികരിക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ ഒരിക്കലും പ്രതികരിക്കുകയുമില്ല. വ്യവസായികളുടെ യോഗത്തിലേക്കോ സർക്കാർ വിളിച്ചാൽ പങ്കെടുക്കണമോ എന്ന് ആലോചിച്ച് തീരുമാനമെടുക്കും. കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിക്ഷേപം നടത്തുന്നതിന് സർക്കാരുകളുമായി ചർച്ചകൾ വൈകാതെ ആരംഭിക്കുമെന്നും സാബു എം ജേക്കബ് വ്യക്തമാക്കി. ന്യൂസ് 18 കൊച്ചി. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ 2 അൽഖ്വയ്ദ തീവ്രവാദികളെ അറസ്റ്റ് ചെയ്തു. തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും പോലീസും സംയുക്തമായി നടത്തിയ തെരച്ചിലിലാണ് തീവ്രവാദികളെ പിടികൂടിയത്. കൽക്കോരി മേഖലയിൽ ഭീകരർ ബോംബ് നിർമ്മിക്കുന്നതായി രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് നിയുക്ത സംഘം പരിശോധന നടത്തുകയായിരുന്നു. ബോംബ് സ്ക്വാഡ് എത്തി പരിശോധന നടത്തുന്നുണ്ട്. സുരക്ഷയുടെ ഭാഗമായി ഭീകരർ താമസിച്ചിരുന്ന പ്രദേശത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ മറ്റൊരു പ്രതിക്ക് കൂടി സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടെന്ന് കസ്റ്റംസിന് വിവരം. ടി പി കേസിലെ പ്രതി കിർമാണി മനോജ് ജയിലിൽ നിന്ന് കള്ളക്കടത്ത് സംഘങ്ങളുമായി ബന്ധപ്പെടുന്നതിന്റെ തെളിവുകളാണ് കസ്റ്റംസിന് കിട്ടിയത്. ടി പി വധക്കേസിലെ 2ാം പ്രതി കിർമാണി മനോജ് എന്ന മാഹി പന്തലക്കൽ സ്വദേശി മനോജ് കുമാറിന്റെ പങ്കുകൂടി കള്ളക്കടത്തിൽ കസ്റ്റംസ് സംശയിക്കുകയാണ്. വിയൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വീഡിയോ കോൾ വഴി ഇയാൾ കള്ളക്കടത്ത് സംഘങ്ങളെ ബന്ധപ്പെടുന്നുവെന്നാണ് വിവരം. സ്വർണ്ണക്കടത്ത് സംഘത്തിലെ കണ്ണിയായ കോഴിക്കോട് പേരാമ്പ്ര സ്വദേശിയുമായി ബന്ധപ്പെട്ടതിന്റെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. പേരാമ്പ്ര സ്വദേശി അരുൺ ഇപ്പോൾ സ്വർണം മോഷ്ടിച്ചെന്ന കേസിൽ കുടുങ്ങി UAEയിൽ ജയിലിലാണ്. കാരിയറായ അരുൺ കിർമാണിയെ ബോസ് എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. ടി പി വധക്കേസിലെ പ്രതികളായ മുഹമ്മദ് ഷാഫിക്കും കൊടിസുനിക്കും സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടെന്ന് കസ്റ്റംസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇതിനു പുറകിലാണ് കിർമാണി മനോജിന്റെ പങ്കുകൂടി വ്യക്തമാകുന്നത്. മനുഭരത്, ന്യൂസ് 18, കണ്ണൂർ. ഒളിമ്പ്യൻ മയൂഖ ജോണിക്ക് വധഭീഷണി. സുഹൃത്തിന്റെ പീഡനക്കേസുമായി മുന്നോട്ടു പോയാൽ മയൂഖയെയും കുടുംബത്തെയും ഉപദ്രവിക്കുമെന്ന് ഭീഷണിക്കത്തിൽ പറയുന്നു. കേസിൽ നിന്ന് പിന്നോട്ടില്ലെന്നും DGP പരാതി നൽകിയതായും മയൂഖ പറഞ്ഞു. സുഹൃത്തായ യുവതിയെ അയൽവാസിയും വ്യവസായിയുമായ ജോൺസൺ പീഡനത്തിനിരയാക്കിയതായും പോലീസിൽ നിന്ന് നീതി ലഭിച്ചില്ലെന്നും വാർത്താസമ്മേളനത്തിൽ മയൂഖ ജോണി ആരോപിച്ചിരുന്നു. പീഡന പരാതിയുമായി മുന്നോട്ടു പോകുന്നതിനിടെയാണ് മയൂഖയ്ക്ക് ഭീഷണിക്കത്ത് ലഭിച്ചത്. ബലാത്സംഗ കേസുമായി മുന്നോട്ടു പോയാൽ മയൂഖയെയും ഭർത്താവിനെയും മകളെയും ഉപദ്രവിക്കുമെന്നാണ് ഭീഷണി. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പരാമർശങ്ങളും കത്തിലുണ്ട്. പ്രതിയുമായി അടുപ്പം പുലർത്തുന്നവരാണ് കത്തിന് പിന്നിലെന്നും ഭയമുണ്ടെന്നും മയൂഖ പറഞ്ഞു. കേസിൽ നിന്ന് പിന്നോട്ടു പോകില്ല, DGP പരാതി നൽകിയതായും മയൂഖ. നമ്മൾ പ്രതീക്ഷിച്ചാണ് ഒരു ഡയറക്റ്റ്, പക്ഷെ അത് ലെറ്റർ രീതി വരെയൊന്നും പ്രതീക്ഷിച്ചില്ല. നമുക്ക് ഒരു ആക്സിഡന്റ്, ആ ഒരു ഭയം നമുക്ക് എന്നും ഉണ്ട്. കാരണം അവർ അതിന് മടിക്കാത്തവരാണ്. അങ്ങനെ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് അവർക്കുണ്ട്. DGP മെയിൽ ചെയ്തിട്ടുണ്ട്, AdGP ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിന്റെ ഒരു പ്രൊസീജിയർ എന്ന നിലയ്ക്ക് ഇവിടേക്ക് കോപ്പി ടു ചെയ്തിട്ടുണ്ട് ആളൂർ സ്റ്റേഷനിൽ. നമുക്ക് ഒരു വിശ്വാസവും ഇല്ല എങ്കിലും കാരണം അവരുടെ അറിവോടുകൂടി തന്നെയാണ് ഇങ്ങനെ ഒരു മൂവ്മെന്റ് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പീഡന പരാതിയിൽ കേസ് ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18, തൃശൂർ.
വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അർജുനെ സംഭവസ്ഥലത്തെത്തിച്ച് പോലീസ് വീണ്ടും തെളിവെടുത്തു. പ്രതിക്ക് നേരെ വൻ പ്രതിഷേധമാണ് ഉണ്ടായത്. നാട്ടുകാരിൽ ഒരാൾ പ്രതിയുടെ മുഖത്തടിച്ചു. പ്രതിയെ തെളിവെടുപ്പിന് കൊണ്ടുവരുമെന്ന് അറിഞ്ഞ് രാവിലെ മുതൽ ചുരക്കുളം എസ്റ്റേറ്റിൽ നാട്ടുകാർ തടിച്ചുകൂടിയിരുന്നു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പ്രതികൾക്ക് നേരെ പാഞ്ഞെടുത്തു. ഡമ്മി ഉപയോഗിച്ച് പ്രതി അർജുൻ കുട്ടിയെ കെട്ടിത്തൂക്കിയതും പ്രതി രക്ഷപ്പെട്ടതുമെല്ലാം പോലീസ് പുനരാവിഷ്കരിച്ചു. ശ്വാസനാളത്തിൽ വണ്ട് കുടുങ്ങി കാസർഗോഡ് 1.5 വയസ്സുകാരന് ദാരുണ അന്ത്യം. നുള്ളിപ്പാടി ചെന്നിക്കരയിലെ സത്യേന്ദ്രന്റെ മകൻ അൻവേദാണ് മരിച്ചത്. പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് ശ്വാസനാളത്തിൽ ചെറിയ വണ്ട് കുടുങ്ങിക്കിടക്കുന്നത് കണ്ടെത്തിയത്. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. വീടിനകത്ത് കളിച്ചുകൊണ്ടിരിക്കെ കുട്ടി കുഴഞ്ഞു വീണ് ബോധരഹിതനായി. തുടർന്ന് കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സ്ഥിരീകരിച്ചിരുന്നു. മൃതദേഹം ചെന്നിക്കര പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ ബുധനാഴ്ച വരെ മഴ ശക്തമായി തുടരുമെന്നാണ് മുന്നറിയിപ്പ്. സിക്ക വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്ത തിരുവനന്തപുരത്ത് പ്രതിരോധ നടപടികൾ ഊർജിതമാക്കാൻ കേന്ദ്ര വിദഗ്ധ സംഘത്തിന്റെ നിർദ്ദേശം. കൂടുതൽ പരിശോധനാ കിറ്റുകൾ ലഭ്യമാക്കും. ആരോഗ്യവകുപ്പ് ഡയറക്ടറുമായും ഉന്നത ഉദ്യോഗസ്ഥരുമായും സംഘം കൂടിക്കാഴ്ച നടത്തി. രോഗബാധിത പ്രദേശങ്ങൾ സംഘം സന്ദർശിക്കും. നന്ദൻകോട് സ്വദേശിയായ 40-കാരന് സിക്ക സ്ഥിരീകരിച്ചതോടെ വൈറസ് ബാധിതരുടെ എണ്ണം 15. നഗരസഭാ പരിധിയിൽ നിന്ന് കൂടുതൽ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. കോഴിക്കോട് കട്ടിപ്പാറ അമരാട് വനത്തിൽ അകപ്പെട്ട യുവാക്കളെ കണ്ടെത്തി. കാസർഗോഡ് സ്വദേശികളായ 2 പേരെ മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിലാണ് കണ്ടെത്തിയത്. ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ ലംഘിച്ച് വനത്തിൽ പ്രവേശിച്ചതിന് ഇരുവർക്കുമെതിരെ വനംവകുപ്പ് കേസെടുത്തു. നാട്ടുകാരും ഫയർഫോഴ്സും വനംവകുപ്പും സംയുക്തമായി ഇന്നലെ രാത്രി മുതൽ നടത്തിയ പരിശോധനയിലാണ് ഉൾവനത്തിൽ കുടുങ്ങിയ യുവാക്കളെ കണ്ടെത്തിയത്. കാസർഗോഡ് സ്വദേശികളായ മുഹമ്മദ്, സഹോദരൻ അബ്ദുള്ള എന്നിവരാണ് കാട്ടിനുള്ളിൽ വഴിയറിയാതെ അകപ്പെട്ടത്. താമരശ്ശേരിയിലെ ബന്ധുവീട്ടിലെത്തിയ ഇരുവരും കാട് കാണാൻ പോവുകയായിരുന്നു. വനത്തിന് സമീപം ഏറെ വൈകിയും ബൈക്കും സൈക്കിളും കണ്ടതിനെ തുടർന്ന് നാട്ടുകാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയായിരുന്നു. ദുർഘടം പിടിച്ച കാട്ടുപാതയും ശക്തമായ മഴയും കാറ്റും ഇരുവരുടെയും അടുത്തെത്തുന്നതിന് തടസ്സമായി. എന്നാൽ ഉൾവനത്തിൽ മൊബൈലിന് റേഞ്ച് ലഭിച്ചത് രക്ഷാപ്രവർത്തനത്തിന് സഹായകരമായി. ലോക്ഡൌൺ ലംഘനത്തിന് ഇവർക്കെതിരെ വനംവകുപ്പ് കേസെടുത്തു. സനൗ സുരേന്ദ്രൻ, ന്യൂസ് 18. കോവിഡ് വാക്സിനേഷന്റെ സന്ദേശം രാജ്യത്തിന് പകർന്ന് നെറ്റ്വർക്ക് 18 ഫെഡറൽ ബാങ്കും ചേർന്ന് സംഘടിപ്പിക്കുന്ന സഞ്ജീവനി ഗാഡി പ്രയാണം തുടരുകയാണ്. 5 സംസ്ഥാനങ്ങളിലൂടെയാണ് സഞ്ജീവനി ഗാഡിയുടെ പ്രയാണം. ഇതുവരെ 394 ഗ്രാമങ്ങളിലൂടെ 195,250 പേരിലേക്കാണ് വാക്സിനേഷൻ സന്ദേശവുമായി സഞ്ജീവനി ഗാഡി എത്തിയത്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.